കോടതി വിധി നടപ്പിലായില്ല. പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാക്ക യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പുറത്ത് തന്നെ. പള്ളിയുടെ ഗേറ്റ് പൂട്ടി യാക്കോവായ വിഭാഗം അകത്ത് നിലയുറപ്പിച്ചതോടെ പ്രവേശനം അസാധ്യമായി. വൻ പോലീസ് സന്നാഹവും തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അനുനയവും വിലപ്പോയില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാക്കെ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രവേശിക്കാനായില്ല. പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം പ്രവേശനം ചെറുത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസിന്റെയും തഹസീൽദാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ വൻ സംഘം നിലയുറപ്പിച്ചിരുന്നു. ഇതിനു മുൻപും ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കുവാൻ എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം പ്രാർത്ഥനകൾ നടത്തി. സ്ത്രീകളും കുട്ടികളും വൈദികരും വിശ്വാസികളും അടക്കം നിരവധി പേരാണ് പ്രാർത്ഥനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മൂവാറ്റുപുഴ DYSP നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹവും ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കോടതിവിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന് യാക്കോബായ പക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും പള്ളി വിട്ടു തരില്ല എന്ന നിലപാട് അവർ ആവർത്തിച്ചു. ഈ പള്ളി ഞങ്ങള് പൂർവ്വകന്മാര് പണിത് വരുന്ന പള്ളികളാണ്. ഇത് ജീവൻ പോയാലും ഞങ്ങൾ സംരക്ഷിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചുമ്മാ നിൽക്കണമെന്നല്ല, മരിക്കുക എന്ന് പറഞ്ഞാലും ഈ പള്ളി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് വന്ന ജനം ഇന്നലെ ഉച്ചയ്ക്ക് വന്ന എന്നു മക്കളെ ഇറക്കാൻ മക്കൾക്ക് വേണ്ട പള്ളി, കാരണന്മാർക്ക് മാത്രമാണ് മക്കൾക്ക് വേണം പള്ളി. അതുകൊണ്ട് മക്കളെ കൊണ്ട് തന്നെ ഈ മക്കളുടെ കാര്യങ്ങൾ നടത്തുന്ന പള്ളിയില്ലേ, അപ്പോൾ അതിനുവേണ്ടി വന്നേക്കണം. മക്കൾ ആരും പോകില്ല, ഈ കുഞ്ഞുങ്ങളൊന്നും ഒരൊറ്റ എണ്ണോട് പോകാൻ തയ്യാറല്ല. നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചാലും കൈ മുറിച്ചാലും കൈ മുറിക്കാൻ പെണ്ണുങ്ങൾ തയ്യാറാണ്. ഒരു പെൻ്റെ കൈ വരഞ്ഞു കയറിക്കൊണ്ടവേ, എന്നാലും ഇവർ ആരും മാറില്ല. വെറുതെ അതിനു വേണ്ടി അവർ മഞ്ഞിറങ്ങിയിട്ട് കാര്യമില്ല. ഈ ആലയം വിട്ടിട്ട് ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ മാറില്ല. എല്ലാ തീരുമാനം എടുത്തേക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും മാറില്ല. ഇപ്പം 3 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനിയിപ്പോഴും മരിച്ചു വീഴാൻ ഇവർ തയ്യാറെന്നേ. ഇവരത് തയ്യാറാ, അവരുടെ പള്ളിക്ക് വേണ്ടി മരിച്ചു വീഴാൻ അവർ തയ്യാറാ. അവർ പള്ളി അവർക്ക് കിട്ടിയില്ല, അവർ ഇവിടെ മരിച്ചു വീഴാൻ. ഇപ്പോൾ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്താൽ അവർ പോലീസ് സ്റ്റേഷൻ പോകാൻ തയ്യാറാ. പിന്നെ എന്നാ കുഴപ്പം? ഒരു കാരണവശാലും ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കില്ല. 34 ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാജ ഭരണഘടന ഉണ്ടാക്കി ഈ ഞങ്ങളുടെ പള്ളി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കുന്നും പ്രദേശത്ത് വെട്ടമോ വെള്ളവും വഴിയും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കല്ല് ചുമന്ന് മണ്ണ് ചുമന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ഞങ്ങളുടെ പള്ളി ദേവാലയം പണിത് തന്നത്. ഇന്ന് ഈ ദേവാലയം ഇതേ രീതിയിലാക്കിയത് ഒരുപാട് കഷ്ടപ്പാടുകളുടെ അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ പള്ളി ഇത് വിട്ടുകൊടുക്കില്ല.
അനേകർ അക്രൈസ്തവർക്കും ഞങ്ങളുടെ ഈ പള്ളി ഇങ്ങോട്ട് ഒത്തിരി പ്രകാശം തരുന്ന ഞങ്ങളുടെ ദേവാലയം. ഞങ്ങൾ ഒരു കാരണവശാൽ അഞ്ചാറ് പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ പള്ളി വിട്ടുകൊടുക്കില്ല. അവർക്കാണെങ്കിൽ അവർ വേറെ പള്ളി പണിതിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങളുടെ പള്ളി പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുക്കില്ല, ഒരു കാരണവശാലും ഞങ്ങളുടെ പള്ളി വിട്ടുകൊടുക്കില്ല. അവർക്ക് ആരാധിക്കാൻ ആലയമുണ്ട്, ഇവിടെ ശവക്കോട്ടയുണ്ട്. അവർക്ക് ഇവിടെ ഒന്ന് ശവടക്കാനുള്ള എല്ലാ സമയത്തും യാതൊരു തടസ്സവും ഇല്ലാതെ ശവടക്കാൻ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ വഴിക്കൂടെ പോകണം, ഇത് ഞങ്ങളുടെ വഴിയാണ്. ഈ വഴിക്കൂടെ അവർ കൊണ്ടുവന്ന് ശവടക്കിയിട്ട് പോയാലും ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല. എന്നിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ട് ഇത് കൈയടക്കാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞു. ആറ് പേർക്ക് വേണ്ടി 253 വീട്ട് 253 അവർ ആറ് കുടുംബത്തെ ആറോ ഏഴ് പേരെ ആകുള്ളൂ അവരായി വരുന്ന വിഷയത്തിന്. എന്ത് കാര്യത്തിനും ശാശ്വത പരിഹാരമില്ലേ? ഇന്നലെ അവർക്ക് പള്ളിയുണ്ട്, ഇവിടെ ഞങ്ങൾ സെമിത്തേരിയോട് ചേർന്ന് സെമിത്തേരിയുണ്ട്. ശവടക്കാൻ ഇതിനെ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നലെ 12 മണിക്ക് വന്ന പെണ്ണുങ്ങളായിരിക്കും, മുഴുവൻ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വരപ്പാതെ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് പള്ളി കിടക്കുക. പള്ളി വിട്ടു കൊടുത്തിട്ട് ഇവരാരും പോകില്ല, ഞങ്ങളാരും പോകില്ല. ബലപ്രയോഗത്തിലൂടെ യാക്കോബായ വിശ്വാസികളെ നീക്കം ചെയ്യാൻ കഴിയാതെ വന്നതോടെ പോലീസ് പിന്മാറുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം പള്ളി വിട്ടുതരില്ല എന്ന് ഉറക്കെ പറയുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്തു. പള്ളിയുടെ ഗേറ്റ് ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടിവെച്ച നിലയിലായിരുന്നു. പള്ളി വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും സ്ത്രീകളുമടക്കം ആ ഗേറ്റിൽ മുറുകെ പിടിച്ചു നിന്നു. സ്ത്രീകളുടെ കൈകൾ ഈ കമ്പി കൊണ്ട് മുറിഞ്ഞ് അപകടമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണു. അവരെ ബസലിയോസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മരണം വരെ പള്ളിയെ കാക്കുമെന്നും ഒരിക്കലും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറില്ല എന്നുമുള്ള നിലപാടിലാണ് യാക്കോബായ സഭാവിശ്വാസികൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.